ഇതുപോലെ ഇലകൾ മുറിച്ചെടുത്ത് ചുമന്നുകൊണ്ടുപോകുന്ന ഉറുമ്പുകളെ ലീഫ് കട്ടിംഗ് ആൻസ് എന്നാണ് വിളിക്കാറുള്ളത്. സാധാരണഗതിയിൽ അട്ടിനി എന്ന വിഭാഗത്തിൽപ്പെടുന്ന അട്ടാസെഫലോട്ടസിനെ പോലെയുള്ള ഉറുമ്പുകളാണ് ഇത്തരത്തിൽ ഇലകൾ മുറിച്ച് ചുമന്നുകൊണ്ട് പോകാറുള്ളത്. ഇവരുടെ ഒരു കോളനിയിൽ ഏകദേശം 9 മില്യണോളം ഉറുമ്പുകൾ ഉണ്ടാവും. ഈ ഇലകൾ ഉപയോഗിച്ച് ഇവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇലകൾ കൂട്ടിലെത്തിച്ച് നേരിട്ട് ഭക്ഷിക്കുകയല്ല ഇവർ ചെയ്യുന്നത്, മറിച്ച് അവ വൃത്തിയാക്കി ചവച്ചരച്ച് പൾപ്പാക്കി മാറ്റുന്നു. ഇത്തരത്തിൽ തയ്യാറാക്കപ്പെട്ട ഇലകൾക്കുമേൽ ഇവർ ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ഫംഗസിനെ വളർത്തുന്നു. ഇങ്ങനെ ഈ ഇലകളിൽ വളരുന്ന ഫംഗസുകളിൽ നിന്ന് ഗോങ്കിലിഡിയ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക ഭാഗം ഉണ്ടായി വരും. ഇത് ഉറുമ്പുകൾ ഭക്ഷണമാക്കുന്നു. ഫംഗസുകളുടെ ഈ ഭാഗം മാത്രമാണ് പ്രധാനമായും ഉറുമ്പുകൾ ഭക്ഷിക്കാറുള്ളത്. ശരിക്കും ഇതൊരു കൃഷി തന്നെയാണ്, ഫംഗൽ ഗാർഡൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഉറുമ്പുകളുടെ ഈ കൃഷിയിലൂടെ ഫംഗസിനും ചില പ്രയോജനങ്ങളുണ്ട്. സുരക്ഷിതമായ ഒരിടത്ത് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളരാനും പ്രത്യുൽപാദനം നടത്താനും അവർക്ക് സാധിക്കും. ഇവിടെ ഉറുമ്പും അവർ വളർത്തുന്ന ഫംഗസും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ഉപകാരങ്ങൾ ചെയ്താണ് ജീവിക്കുന്നത്. ഇതിനെ മ്യൂച്വലിസം എന്നാണ് വിളിക്കുക. മനുഷ്യരെ പോലെ ഉറുമ്പുകൾക്കും കൃഷി ചെയ്യാനറിയാമെന്ന് മനസ്സിലായില്ലേ? ഉറുമ്പുകൾ ചില്ലറക്കാരല്ല. റെഡ് കാർപ്പൻ്റർ ആൻറ്റിനെ പോലെയുള്ള ചില ഉറുമ്പുകൾ എഫിഡ്സ് എന്നറിയപ്പെടുന്ന ചില ചെറുപ്രാണികളെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കാറുണ്ട്. സസ്യങ്ങളുടെ നീരൂറ്റി കുടിച്ച് ജീവിക്കുന്ന ജീവികളാണ് ഇപ്പറഞ്ഞ എഫിഡുകൾ. സസ്യങ്ങളുടെ നീരിലെ എല്ലാ ഘടകങ്ങളെയും പൂർണ്ണമായി വിഘടിപ്പിക്കാൻ കഴിയുന്ന 100% പ്രവർത്തനക്ഷമതയുള്ള ദഹന വ്യവസ്ഥയുള്ളവരല്ല എഫിഡുകൾ. ഇത്തരത്തിൽ ദഹിപ്പിക്കാൻ കഴിയാത്ത ചിലതരം ഷുഗറുകളെ അവർ ദ്രാവക രൂപത്തിൽ ചെറുതുള്ളികളായി പുറന്തള്ളും. ഇതാണ് ഹണിഡ്യൂ. എഫിഡുകളെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്ന ഉറുമ്പുകൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഈ ഹണിഡ്യൂ. അവർ അത് സന്തോഷത്തോടെ ഭക്ഷിക്കും. മ്യൂച്വലിസത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇത്. പ്രകൃതിയിൽ ഇത്തരം മ്യൂച്വലിസങ്ങൾക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും.